ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ നിയമ പൗരോഹിത്യവും സഭാപരിപാലന ക്രമവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരമ്പരയുടെ 60-ാമത്തെ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുതിയ നിയമ പൗരോഹിത്യ വ്യവസ്ഥിതിയിൽ സഭാഭരണം ആര് നടത്തണം, നടത്തുന്നവരുടെ പേരുകൾ എന്തെല്ലാമാണ്, സ്ഥാനങ്ങൾ എന്തെല്ലാമാണ് ഇത്യാദി വിഷയങ്ങളെപ്പറ്റിയുള്ള വിശദമായ വിവരണങ്ങളാണ് ഈ പരമ്പരയിൽ കൂടെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് തുടർച്ചയായിട്ടുള്ള ഒരു പഠനമായതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ച തോറും 3:30 to 4 ഈ കേൾക്കുന്ന ഏവരും ഇത് പ്രത്യേകമായി തുടർച്ചയായി കേൾക്കണമെന്ന് ഞാൻ വീണ്ടും എൻ്റെ മാന്യ ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ 60-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവതരിപ്പിക്കുവാൻ സഹായിച്ച സർവകൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ പ്രോഗ്രാം ഇവിടെ സ്പോൺസർ ചെയ്യുന്ന കുവൈറ്റിലുള്ള ന്യൂ ലൈഫ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിനും വിശേഷാൽ ബ്രദർ സന്തോഷ് തോമസിനോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഒരു ആവശ്യം കൂടി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അതോടൊപ്പം ഈ പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്യുന്ന ഹാർവെസ്റ്റ് ടി വി ഇവിടെ എല്ലാ ഭാരവാഹികളോടും അവരുടെ പ്രവർത്തകരോടും ഉള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അർപ്പിച്ചുകൊള്ളട്ടെ. കൂടാതെ ഈ പ്രോഗ്രാം കേട്ടതിന് ശേഷം ടെലിഫോണിൽ കൂടെയും വാട്സപ്പിൽ കൂടെയും മറ്റും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിച്ചു തന്ന എല്ലാ മാനസികതാക്കളോടുമുള്ള എൻ്റെ സ്നേഹം നന്ദിയും അറിയിച്ചു കൊള്ളട്ടെ. എല്ലാറ്റിനുപരിയായി സർവകൃപാലുവായ ദൈവം ദൃശ്യമാധ്യമങ്ങൾ കൂടി ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ എന്നെ ശക്തീകരിച്ച നടത്തിയ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ സ്തുതിയും മാനവും അർപ്പിച്ചുകൊണ്ട് 60-ാം എപ്പിസോഡിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം സഭയാൻ തോട്ടവും വയലും ഒരു ഉടമസ്ഥൻ്റെ തന്നെയാണ്. പ്രവർത്തന മേഖലകൾ രണ്ടാണെങ്കിൽ തന്നെയും രണ്ടിൻ്റെ ഉടമസ്ഥൻ ഒന്നാണെന്നും എന്നാൽ ഇത് രണ്ടായി നാം കാണേണ്ടതും ഇത് രണ്ടായി കണ്ടുകൊണ്ടാണ് തോട്ടത്തിൻ്റെയും വയലിൻ്റെയും ഉടമസ്ഥൻ വേലക്കാരെ വിളിച്ച് വേലയ്ക്ക് നിയോഗിച്ചിരിക്കുന്നതും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയുണ്ടായി. അത് വിസ്മരിച്ചുകൊണ്ട് ആരും തന്നെ വേല ചെയ്യുവാൻ പാടുള്ളതല്ല. എന്തിനുവേണ്ടി ദൈവം എന്നെ വിളിച്ചു, ഏത് മേഖലയിലേക്കാണ് ദൈവം എന്നെ വിളിച്ചത് എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യണം, അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നതും അത്തരം പ്രവർത്തനങ്ങൾക്കാണ് ദൈവം പ്രതിഫലം നൽകി ആദരിക്കുന്നതും എന്നുള്ള വിഷയം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി. എന്നാൽ ഈ പെന്തക്കോസ്തിൻ്റെ 4-ാം തലമുറയിൽപ്പെട്ട എല്ലാവരും തന്നെ, എല്ലാവരും എന്ന് പറയുമ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട എല്ലാവരും തന്നെ, അവർ മാത്രമല്ല സഭാജനങ്ങൾ പോലും ഇത് രണ്ടും ഒന്നായി കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഏത് രണ്ടും? വയലിലെ വേലയും തോട്ടത്തിലെ വേലയും ഒന്നായി കണ്ടുകൊണ്ടാണ് അവരുടെ പ്രവർത്തന രീതി. അത് വചനത്തിന് വിരുദ്ധമാണ്. രണ്ടും രണ്ടായി കണ്ടുകൊണ്ട് തന്നെയാണ് കർത്താവ് തൻ്റെ തോട്ടത്തിലെ വേലയ്ക്കും വയലിലെ വേലയ്ക്കും വേലക്കാരെ വിളിച്ചാക്കിയിരിക്കുന്നത്. തോട്ടത്തിലെ വേലയുടെ സ്ഥാനത്ത് വയലിലെ വേലക്കാർ കടന്നുകൂടാൻ പാടില്ല. കടന്നുകൂടാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സ്ഥിരമായി അവിടെ വേലുള്ള വേലക്കാരെ മാറ്റി അവരുടെ സ്ഥാനം ഏറ്റെടുക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ചെയ്താൽ അത് യജമാനൻ പ്രസാദിക്കുന്ന കാര്യമല്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. ഉദാഹരണ സഹിതം ഈ കാര്യം കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിവരിക്കുകയുണ്ടായി. ആശാരിയുടെ പണി മേസ്ത്രിയും മേസ്ത്രിയുടെ പണി ആശാരി ഏറ്റെടുത്തുകൊണ്ട് പണി ചെയ്താൽ വീടിൻ്റെ പണി അവതാളത്തിലാകും. അത്തരം പണിയിൽ വീടിൻ്റെ ഉടമസ്ഥൻ താല്പര്യമില്ല, അതിന് കൂലി കിട്ടത്തില്ല. അത്തരം വേലക്കാരെ നമ്മുടെ ഇടയിലാണെങ്കിൽ പെട്ടെന്ന് മാറ്റും. അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വേലയിൽ ഏത് മേഖലയിലേക്ക് ദൈവം വിളിച്ചാക്കിയോ ആ മേഖല വിട്ട് മറ്റൊരാളുടെ സ്ഥാനം ഏറ്റെടുക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ പ്രത്യേകമായ ഉദ്ദേശം. എന്നാൽ
ഈ പ്രവണത ഈ നാലാം തലമുറയിലാണ് കൂടി വരുന്നത്. മൂന്നാം തലമുറ വരെയും അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ആകാഞ്ഞതുകൊണ്ടാണ് നാം കേരളക്കാർ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ, സുവിശേഷ വേലയിൽ മുമ്പരായി കണക്കാക്കപ്പെട്ടതും കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് നാം സുവിശേഷ വേലയിൽ വളരെയധികം പുറകോട്ട് പോകാനുള്ള കാരണം തോട്ടത്തിലെ വേലയും വയലിലെ വേലയും ഒന്നായി കണ്ടതുകൊണ്ടാണ്. അതിൻ്റെ കാരണം വിവരിക്കുകയുണ്ടായി. എപ്പിസ്കോപ്പൽ മോഡലിലുള്ള പൗരോഹിത്യം ഇവിടെ രൂഢമൂലമായതുകൊണ്ടാണ് ഇത്തരം ചിന്താഗതികൾ ഇന്ന് പെന്തക്കോസ്തിൽ പ്രബലമായത്. അതുകൊണ്ടാണ് സഭാശ്രൂഷയും സഭാഭരണവുമാണ് കർത്താവിൻ്റെ വേല എന്നുള്ള ഒരു തെറ്റായ ധാരണ മനുഷ്യനിൽ കടന്നുകൂടാൻ കാരണം. വയലിലെ വേല വയലിലെ വേലയാണ്, തോട്ടത്തിലെ വേല തോട്ടത്തിലെ വേലയാണ്. വയലിലെ വേലക്കാർ വയലിലെ വേലക്കാരാണ്, തോട്ടത്തിലെ വേലക്കാർ തോട്ടത്തിലെ വേലക്കാരാണ്. എന്നാൽ ഇവർക്ക് പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യാം. അവരവരെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചുകൊണ്ട് മാത്രം ആയിരിക്കുകയും വേണം. ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിവരിക്കാൻ കാരണം. പിന്നീട് പറയുകയുണ്ടായി, കേരളത്തിൽ പ്രത്യേകിച്ച് ഈ തലമുറയിൽ ദൈവവിളിയുള്ള എല്ലാവരും പാസ്റ്റർമാരായി അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. ആരും തന്നെ വയലിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരില്ല അല്ല എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ കാരണം, ഈ വയലിൽ പോയി ഉള്ള അധ്വാനം ആർക്കും പൊതുവെ താല്പര്യമില്ല. അവിടെ കാട് വെട്ടാനും മുള്ളു വെട്ടാനും കിളയ്ക്കാനും വേലി കെട്ടാനുമുള്ള താല്പര്യം, അല്ലെങ്കിൽ സുവിശേഷ വേലയുള്ള താല്പര്യം ഇത് ജനത്തിന് താല്പര്യമായി തോന്നുന്നില്ല. അതതിൻ്റെ കാരണം. അങ്ങനെ തോന്നാൻ മറ്റൊരു കാരണങ്ങളുണ്ട്. തോന്നാൻ മറ്റൊരു കാരണം, ഈ തോട്ടത്തിലെ വേല വളരെ സുഖമായതുകൊണ്ട് അതുകൊണ്ടാണ് തോന്നാത്തത്. തോട്ടത്തിലെ വേലയാകുമ്പോൾ അധികം അധ്വാനം വേണ്ട, കിളച്ചെടുത്ത് തന്നെ കിളച്ചുകൊണ്ടിരുന്നാൽ മതി. വേലി കെട്ടേണ്ട, കിളയ്ക്കേണ്ട, അധികം അധ്വാനം വേണ്ട, വേർപ്പൊഴുക്കേണ്ട, ടെൻഷനുകളൊന്നുമില്ല. അതുകൂടാതെ താൻ നട്ട് അധ്വാനിക്കാത്ത മുന്തിരിയുടെ ഫലം പക്ഷിക്കുകയും ചെയ്യും. ഈ തോട്ടത്തിൽ പല വിധത്തിലുള്ള വൃക്ഷങ്ങളുണ്ടല്ലോ. അപ്പം കാലാകാലങ്ങളിലായിട്ട് പല പല വൃക്ഷങ്ങൾ പല പല രീതിയിലുള്ള ഫലം പ്രവച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് താൻ അധ്വാനിച്ചതല്ല, ആരോ പണ്ട് അധ്വാനിച്ച് തോട്ടമാക്കിയതാണ്. അപ്പോൾ ആ തോട്ടത്തിലെ വേലയാകുമ്പോൾ അധ്വാനം കൂടാതെ തോട്ടത്തിലെ ഫലവും പറിച്ച് തിന്നാം. വളരെ കമ്പാരിറ്റീവ്ലി വളരെ അധ്വാനവും കുറവാകും, ഒരു തുള്ളി വേർപ്പും പൊടുക്കണ്ട. ഇപ്രകാരം തോട്ടത്തിൽ ലഭിക്കുന്ന ഈ സുഖസൗകര്യങ്ങൾ ഓർക്കുമ്പോൾ ഈ വയലിൽ പോയി അധ്വാനിക്കാൻ ഈ നാലാം തലമുറയിലെ ദൈവവിളിയുള്ളവർക്ക് പോലും ആഗ്രഹമില്ല. പറഞ്ഞൊരു താല്പര്യം, കഴിഞ്ഞ തലമുറയിൽ അങ്ങനെയല്ലായിരുന്നു. ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ശക്തമായി സുവിശേഷം പ്രസംഗിക്കുകയും അനേകർ കർത്താവിങ്കിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അവർ കേരളത്തിന് പുറത്തും കേരളക്കാരെ സുവിശേഷം എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? സുവിശേഷ വേലയെക്കുറിച്ചുള്ള അവരുടെ ഉൾക്കാഴ്ച ഇന്നത്തേതിൽ നിന്നും തികച്ചും ഭിന്നമായിരുന്നു. അതുകൊണ്ടാണ് തികച്ചും ഭിന്നമായിരുന്നു. സുവിശേഷ വേലയെന്ന് പറഞ്ഞാൽ രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണെന്നുള്ള ഉത്തമമായ ബോധ്യം ഇവിടുത്തെ സഭാജനങ്ങൾക്കും ഇവിടുത്തെ സുവിശേഷ വിളി ലഭിച്ചിട്ടുള്ള വേലക്കാർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുവർണ കാലഘട്ടം കേരള പെന്തക്കോസ് സഭകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതിന് താല്പര്യം. അതുകൊണ്ടാണ് ഈ കേരളം വിട്ട് പല സംസ്ഥാനങ്ങളിലും വിശേഷാൽ നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ ആദ്യമായി സുവിശേഷം പ്രചരിക്കപ്പെടുവാൻ കാരണം പെന്തക്കോസ്തുകാരായ മലയാളികളുടെ ഒരു ഘടകമായിരുന്നു എന്നുള്ള കാര്യം വിസ്മരിക്കാൻ പാടില്ല. വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ വളരെ ത്യാഗം സഹിച്ച് വളരെ കഷ്ടം സഹിച്ച് കാടും മേടും നിറഞ്ഞ മുള് നിറഞ്ഞ വിഷയന്തുക്കൾ നിറഞ്ഞ വയൽ പ്രദേശത്തെ അധ്വാനിച്ചിട്ടുള്ള അനേക വേലക്കാർ ഉണ്ടായിരുന്നു. അവിടെ എണ്ണ ഇന്ന് വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള വേലക്കാരവിടെ പോയി അധ്വാനിച്ചത് കൊണ്ടാണ് ഇന്ന് അനേക സഭകൾ ഇന്ന് നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളുള്ളത്, കേരളത്തിന് വെളിയിലുള്ള സ്റ്റേറ്റുകളിലുള്ളത്. അത് വേലക്കാരെ അത് വെല്ലുവിളിയുള്ള പാസ്റ്റർമാരോ അപ്പോസ്റ്റർമാരോ ആയിട്ടുള്ളവർ മാത്രമല്ല, ജോലിക്കു വേണ്ടി നോർത്ത് ഇന്ത്യൻ സ്ഥല പ്രദേശങ്ങളിലും
കേരളത്തിന് വെളിയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും പോയിട്ടുള്ള വിശ്വാസികൾ പോലും സജീവമായി ഒരു വലിയ പങ്കാളികളെ കർത്താവിൻ്റെ കേൾക്കുക എന്നുള്ള സത്യം. അതെന്നാൽ ഈ നാലാം തലമുറ തല്ല മൂന്നാം തലമുറ വരെ അതിനൊക്കെ ഞാൻ സാക്ഷി. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ വ്യവസായ മേഖലകളിൽ കാണപ്പെടുന്ന സഭകളിലേറെ പങ്കും വിശ്വാസികളാൽ സ്ഥാപിക്കപ്പെട്ട സഭകളാണ്. എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു? വിശ്വാസികളായ കേരളത്തിലെ പെന്തക്കോസുകാർ, അവർ പാസ്റ്റർമാരല്ലായിരുന്നു, പ്രവാചകന്മാരല്ലായിരുന്നു, അപ്പോസ്തലന്മാരല്ലായിരുന്നു, പക്ഷേ രക്ഷയുടെ അനുഭവം പ്രാപിച്ചവരും രക്ഷൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വം അറിഞ്ഞവരും അവരെ രൂപാന്തരപ്പെടുത്തിയ രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാനുള്ള അതിയായ താല്പര്യം അവർക്കൊരുത്തർക്കുണ്ടായിരുന്നു. പലർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പോയിട്ടെങ്കിലെല്ലാം സുവിശേഷം മറ്റുള്ള പറഞ്ഞു, അവിടുത്തെ ഭാഷ പഠിച്ച് മറ്റുള്ളവരുടെ സുവിശേഷം പറഞ്ഞു, സുവിശേഷം സാക്ഷികളായി തീർന്നു, അനേക രക്ഷയിലേക്ക് വന്നു. അതുപോലെ തന്നെ ഇവിടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട മുഴുസമയവും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട അനേക വേലക്കാർ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ, നോർത്ത് ഇന്ത്യയുടെ ഉഷ്ണഭൂമികളിൽ കടന്നു ചെന്ന് വളരെ ത്യാഗവും കഷ്ടവും സഹിച്ച് കർത്താവിൻ്റെ വേല ചെയ്ത് എത്രയോ സഭകൾ നോർത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിലെ ദൈവവിളി ഉണ്ടെന്ന് പറയുന്ന എല്ലാവരും അവകാശപ്പെടുന്നത് തങ്ങളെ പാസ്റ്ററായിട്ട് വിളിച്ചെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവം ഈ കേരളത്തിൽ നിന്ന് ഈ പാസ്റ്റർമാരായിട്ട് മാത്രമേ വിളിക്കുള്ളൂ? അങ്ങനെയല്ലല്ലോ. അപ്പോൾ പറഞ്ഞതിനകത്ത് എന്തോ അപാകതയുണ്ട്. ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പാസ്റ്റർമാരായിട്ട് അങ്ങനെയാണല്ലോ വായിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള സർവമാന പേര് അറിയപ്പെടുന്ന പാസ്റ്റർമാരെന്ന്, പാസ്റ്റർമാരെന്ന് എല്ലാവരും അറിയപ്പെടുന്നത് ഇവരെ. ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് ആർക്കും വിളി ഉണ്ടാകാറില്ല ഈ അടുത്ത കാലങ്ങളിലായിട്ട്, ഈ നാലാം തലമുറയിൽപ്പെട്ടവർക്ക് പ്രത്യേകിച്ച്. ഞാൻ പറഞ്ഞതുപോലെ മൂന്നാം തലമുറയിൽപ്പെട്ട എത്രയോ ആളുകൾ നോർത്ത് ഇന്ത്യയിൽ പോയി, അല്ലെങ്കിൽ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി വേല ചെയ്തതുകൊണ്ടാണ് അവിടെയൊക്കെയുള്ള ഇന്ന് അനേക സ്ഥാപനങ്ങളുണ്ടായതും അതിൻ്റെ തുടർച്ചക്കാരായിട്ട് അവിടുത്തുകാരായിട്ട് വന്നത്, അവിടുത്തുകാരായിട്ടുള്ള ഭാഷമാർ വന്നത്. അതിൻ്റെയൊക്കെ മൂലകാരണം കേരളത്തിലെ പെന്തക്കോസ്തുകാർ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, സുവിശേഷീകരണത്തിൽ കേരളത്തിലെ പെന്തക്കോസ്തുകാർ വഹിച്ച പങ്ക് നിസ്തുല്യമാണ്. പക്ഷേ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പെന്തക്കോസ്തിൻ്റെ നാലാം തലമുറയിൽ പെട്ട പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും ഒരുപോലെ ഈ ദിവസം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് അവർ എവിടെ ചെന്നാലും ജോലി ചെയ്യണമെന്നുള്ളതിൽ കവിഞ്ഞ് കർത്താവിൻ്റെ വേലയോ ജോലിയോടൊപ്പം ചെയ്യണമെന്ന് താല്പര്യമുള്ള വിശ്വാസികളെണ്ണം ചുരുക്കം. ഇവിടുത്തെ പാസ്റ്റർമാർക്ക് ഇന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് വിളിയേയില്ല. ഇന്ന് അവരുടെ വിളിയെല്ലാം ഗൾഫിൻ്റെ പ്രദേശങ്ങളിലേക്കും USAയിലേക്കും കാനഡയിലേക്കുമാണ്. എന്താണ് കാരണം? ഈ തോട്ടത്തിലെ സുഖസൗകര്യങ്ങൾ അതിൻ്റെ കാരണം. തോട്ടത്തിലെ സുഖസൗകര്യങ്ങൾ മുതലാക്കിയാണ് ഇവരാരും തന്നെ വയലിലേക്ക് നോക്കാത്തതും അവിടെ പ്രവർത്തിക്കാത്തതും എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ ഈ എല്ലാവരും പാസ്റ്റർമാരായാൽ പിന്നെ അപ്പോസ്തലന്മാരെവിടെ? നമ്മൾ വായിക്കുന്നത് എഫേസ്യരുടെ നാലിൻ്റെ പേരിലൊക്കെയാണ് വായിക്കുന്നത്, പാസ്റ്റർമാരെ മാത്രമേ ഒന്നാന്നു അല്ലല്ലോ. എല്ലാവരും ഇവിടെ പാസ്റ്റർമാരായാൽ അപ്പോസ്തലന്മാരെവിടെ? പ്രവാചകന്മാരെവിടെ? സുവിശേഷകന്മാരെവിടെ? ഉപദേഷ്ടാക്കന്മാരെവിടെ? ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ പറയും? എഫേസ്യ ലേഖനം നാലാം അധ്യായം പതിനൊന്നാം വാക്യം എങ്ങനെ വിശദീകരിക്കും? അപ്പം ദൈവം ഒരു കൂട്ടരെ മാത്രമല്ല പിടിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു വീടിൻ്റെ പണിക്ക് കേവലം ആശാരിയെ മാത്രമല്ല, കേവലം മേസ്ത്രിയെ മാത്രമല്ല, കേവലം ചുമട്ടുകാരനെ മാത്രമല്ല, കേവലം ടെക്നീഷ്യനെ മാത്രമല്ല വിളിക്കുന്നത്, എല്ലാ വിധത്തിലുള്ള വേലക്കാരെയും വിളിക്കും. അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വേലയും. എന്നാൽ ഈ നാലാം തലമുറയിൽപ്പെട്ട കേരള പെന്തക്കോസ്തിൽ ഇന്ന് എല്ലാവർക്കും വിളി, സഭാപരിപാലനമാണ് എല്ലാവരുടെയും വിളി. ഈ സഭാപരിപാലനം ഞാൻ പറയട്ടെ നിങ്ങളുടെ പണിയല്ല. ഈ വേദപുസ്തകത്തിലെ വാക്യ വേദപുസ്തകത്തിൻ്റെ പ്രമാണമനുസരിച്ച് സഭാശുശ്രൂഷയും സഭാപരിപാലനവും ദൈവം പാസ്റ്റർമാരെ ഏൽപ്പിച്ചിട്ടുള്ളതായിട്ട് ഒറ്റ വാക്യമില്ല. അതിൻ്റെ ഒരു സൂചന പോലും ബൈബിളിലില്ല, ഒരു സൂചന പോലും.
പ്രാദേശിക സഭകളുടെ ഭരണവും ശുശ്രൂഷയും പാസ്റ്റർമാരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഉള്ള ഏതെങ്കിലും ഒരു വാക്യം നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ നമ്പറിൽ എന്നെ കൊണ്ട് അറിയിക്കണേ, ഒന്നറിയാമല്ലോ. അങ്ങനെ ഒരു വാക്യമില്ല. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് പട്ടണം തോറും സഭകൾ തോറും മൂപ്പന്മാരെ നിയമിച്ചിരിക്കുന്നു എന്ന്. പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ വിളിച്ചേക്കുന്നത്? ഇവരെയെല്ലാം വിളിച്ചിരിക്കുന്നത് വയലിൽ അധ്വാനിക്കാനും സുവിശേഷ വേല തീരുമാനം. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ സഭാപരിപാലനമല്ലേ എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കണം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നതെന്ന് എല്ലാവരും പറയുന്നത്, എന്നെ പാസ്റ്ററായിട്ട് വിളിച്ചിരിക്കുന്നതെന്ന് ആരും പറയാറില്ല. സാധാരണ അങ്ങനെ ആരും പറയാറില്ല. ദൈവം എന്നെ പാസ്റ്ററായിട്ട് വിളിച്ചിരിക്കുന്നത് ആരും പറയാറുണ്ടോ? ഇല്ല. പറയുന്നത് എങ്ങനെയാണ്? സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നതാ പറയുന്നത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരെല്ലാവരും തന്നെ ചെയ്യാത്ത ഒരു ജോലി സുവിശേഷ വേലയാണ്. ചെയ്യുന്ന ഒരു ജോലി അവരെ ഏൽപ്പിക്കാത്ത ജോലിയുമാണ്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. പറയുന്നവർ തന്നെ ദൈവം ഫുൾ സമയവും പൂർണ്ണ സമയവും സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു. ഒട്ടും ചെയ്യാത്ത ഒരു പണിയുണ്ടെങ്കിൽ സുവിശേഷ വേലയാണ് അവർ ചെയ്യാത്തത്. എന്നാൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത് അവരെ ഏൽപ്പിക്കാത്തൊരു ജോലിയുമാണ് ചെയ്യുന്നത്, സഭാപരിപാലനം. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണെന്നെങ്കിൽ എല്ലാവരെയും സഭാപരിപാലനത്തിന് വേണ്ടി വിളിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഈ വയലിലെ വേല ആര് ചെയ്യും? ഈ വയലെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തോട്ടമായതിൻ്റെ എത്രയോ ഇരട്ടി സ്ഥലമാണ് തലശ്ശായി കിടക്കുന്നത്, എത്രയോ ഇരട്ടി സ്ഥലമാണ് മുള്ളും പറക്കാരയും കയറി കിടക്കുന്നത്. വേലി കെട്ടാതെ കിളയ്ക്കാതെ കിടക്കുന്ന എത്രയോ ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. അവിടെ എങ്ങും പോയി ഒരു കൂന്താലി കിളയ്ക്കാൻ താല്പര്യമില്ലാതെ അതിനുവേണ്ടി വിളിച്ച ഒരാൾ ഈ മുന്തിരിത്തോട്ടത്തിൽ കയറി കിളച്ചെടുത്ത് കിളച്ചുകൊണ്ടിരിക്കുന്നത് അഭികാമ്യമല്ല, അത് ദൈവിക പദ്ധതിയിൽപ്പെട്ടതല്ല എന്നുള്ള കാര്യം നാം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. അങ്ങനെയാൽ പിന്നെ എല്ലാവരും പാസ്റ്ററാണെങ്കിൽ പിന്നെ അപ്പോസ്തലന്മാരെവിടെ, ഉപദേഷ്ടാക്കന്മാരെവിടെ, പ്രവാചകന്മാരെവിടെ, അവരൊക്കെ എവിടെയാണെന്ന് കാര്യം പറയണ്ടേ? അവരുടെ വേല പിന്നെ എവിടെയാണ്? ദൈവം Ephesians 4:11 ഇവരെയൊക്കെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ സഭാപരിവാരനും ശുശ്രൂഷ ഇവരെ ആരെ ഏൽപ്പിച്ചില്ല. എന്താ കാരണം? അതിൻ്റെ കാരണം വയലിലെ വേലയ്ക്ക് എത്ര പ്രാധാന്യമുണ്ട്, പൂർണ്ണ സമയവും സുവിശേഷ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ സഭയുടെ അതിരിൽ ഉള്ളിൽ സമയം പാഴാക്കാൻ പാടില്ല. ഈ കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞതിന് താല്പര്യം, ഏത് ജോലിക്ക് നമ്മെ വിളിച്ചാക്കിയോ ആ ജോലി ചെയ്യുവാൻ നാം തൽപരരായിരിക്കണം എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ പാസ്റ്റർമാർ ജോലി ചെയ്യുന്ന തോട്ടമെല്ലാം ഒരു കാലത്ത് വയലായിരുന്നു, അത് പ്രത്യേകം ഓർക്കണം. ഇപ്പോഴത്തെ പാസ്റ്റർമാർ ഏതെല്ലാം തോട്ടത്തിൽ വേല ചെയ്യുന്നുണ്ടോ ആ തോട്ടമെല്ലാം ഒരു കാലത്ത് വയലായിരുന്നു. ഒരു കാലത്ത് അത് വേലയില്ലാതെ കിളയ്ക്കാതെ വെട്ടാതെ ഒരു മുന്തിരിച്ചെടി പോലുമില്ലാതെ തരശായിക്കുന്ന സ്ഥലമാണ്. ഇന്നത്തെ പാസ്റ്റർമാരുടെ മനോഭാവം അന്ന് ആ സ്ഥലങ്ങൾ കാടുവെട്ടി തോട്ടമാക്കിയവർക്കുണ്ടായിരുന്നെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു? ഇപ്പം ഇവിടെ ഇവർക്ക് തോട്ടത്തിൽ അധ്വാനിക്കുന്ന സ്ഥലം സമയം കൊണ്ട് കിട്ടുമായിരുന്നു? ഒരു കാലത്ത് ഇന്നത്തെ തോട്ടമെല്ലാം തരശുഭൂമിക്കായി കിടന്ന വയലുകളായിരുന്നു എന്ന് നാം പ്രത്യേകം ഓർക്കണം. അവിടെയെല്ലാം ഒരു കൂട്ടർ അധ്വാനിച്ചു, അവിടെയെല്ലാം അവർ കാടുവെട്ടി മുള്ളുവെട്ടി വേർപ്പൊഴുക്കി കഷ്ടപ്പെട്ടു ത്യാഗം സഹിച്ചു. അതുകൊണ്ടാണ് ഈ വയലിൻ്റെ കുറച്ച് സ്ഥലമെങ്കിലും തോട്ടമായത്. അങ്ങനെ തോട്ടമായതുകൊണ്ട് ഇപ്പോഴേ വയലിലേക്ക് വിളിച്ചവരും തോട്ടത്തിൽ കയറി ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം മറന്നു പോകല്ലേ. ഇപ്പോൾ എല്ലാവർക്കും ഈ തോട്ടത്തിൽ കയറി അധ്വാനിക്കാൻ അവസരം കിട്ടിയത് എന്തുകൊണ്ട്? ഒരു കാലത്ത് അവിടെ അധ്വാനിക്കാൻ മനോഭാവമുള്ള ഒരു, അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം, മൂന്നാം തലമുറ വരെ അങ്ങനെ അധ്വാനിച്ചവർ. ആ തലമുറ വരെ അധ്വാനിച്ചത് കൊണ്ടാണ് ഇന്ന് കുറച്ച് ഭാഗമെങ്കിലും ഈ വയലിൻ്റെ തോട്ടമായതെന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കണം. അപ്പോൾ
ഈ മനോഭാവം ഇന്നത്തെ ആളുകളുടെ മനോഭാവം അന്നുണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും അതിന് മെനക്കെടുത്തില്ലായിരുന്നു, തോട്ടമാകത്തുമില്ലായിരുന്നു. അപ്പോൾ ഈ മനോഭാവം അന്നവർക്ക് ഇല്ലാഞ്ഞത് കൊണ്ടാണ് കുറേ ഭാഗമെങ്കിലും ഇപ്പോഴേ തോട്ടമായതെന്നുള്ള കാര്യം നാം മറക്കരുത്. ആ മനോഭാവം നമുക്ക് നഷ്ടപ്പെട്ടു. തോട്ടമായി ഭാഗത്തിൻ്റെ എത്രയോ ഇരട്ടി സ്ഥലമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ തടസ്സായി കിടക്കുന്നത് ഇതെല്ലാം കണ്ടിട്ട് എല്ലാം വരും ഈ സഭാപരിപാലനം എന്ന് പറയുന്ന ഒറ്റ കാര്യം മുൻനിർത്തിക്കൊണ്ട് വേറെ ചെയ്താൽ ഈ കിടക്കുന്ന വയലൊക്കെ ആരാണ് അവിടെ പിന്നെ അധ്വാനിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. ഈ സഭാശ്രുഷിയോടൊപ്പം പാസ്റ്റർമാരായ ഞങ്ങൾ അതുകൂടി ചെയ്ത് കൊള്ളാമെന്ന് പക്ഷേ പറഞ്ഞേക്കാമായിരിക്കും, പക്ഷേ അംഗീകരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതിൻ്റെ കാരണം പ്രായോഗിക ജീവിതത്തിൽ അത് നടക്കുന്നുണ്ടോ? പിന്നത്തെ ആളുകൾ പറഞ്ഞേക്കാൻ ഞങ്ങളുടെ സഭാപരിപാലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സുവിശേഷീകരണം കൂടെ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അങ്ങനെ നടക്കുന്നില്ലല്ലോ. നടക്കുന്നതായിരുന്നെ നല്ല ഒരു വിധത്തിൽ നല്ലതായിരുന്നു. ഈ സുവിശേഷ വേലയ്ക്ക് സ്ഥിര സംവിധാനം വേണം. ഈ വല്ലപ്പോഴും ഒരിക്കൽ ആരെങ്കിലും വയലിലിറങ്ങി പത്ത് ട്രാക്ട് കൊടുത്തത് കൊണ്ടോ ഏതെങ്കിലും നാല് വീട്ടിൽ സുവിശേഷം പറഞ്ഞത് കൊണ്ടോ രണ്ട് പ്രസയോഗം നടത്തിയത് കൊണ്ടോ ഈ സുവിശേഷ വേല എന്ന ബൃഹത്തായ ആ പരിപാടി നടക്കത്തില്ല. അതിന് സ്ഥിര സംവിധാനം വേണം. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്നത്തെ പാസ്റ്റർമാരായ ചെറിയ ഒരു ന്യൂനപക്ഷം ഈ ചെയ്യുന്ന കാര്യം വളരെ വലുതാണ് എന്ന് പറഞ്ഞാൽ അത്രയെങ്കിലും ചെയ്താൽ ഒരു മാസം ഒരിക്കലെങ്കിലും പോയി രണ്ട് ട്രാക്ട് കൊടുക്കുമോ, രണ്ട് വീട്ടിൽ സുവിശേഷം പറയുകയോ, രണ്ട് പരസ്യയോഗം നടത്തുകയോ അത്രയെങ്കിലും ചെയ്താൽ വലിയ കാര്യം. പക്ഷേ അത്രയും പോലും ചെയ്യുന്ന പാസ്റ്റർമാരുടെ എണ്ണം ഇന്ന് തുലോം ചുരുക്കം അപൂർവങ്ങൾ അപൂർവമാണ് ഈ നാലാം തലമുറയിൽ. എന്താണ് കാരണം? ഈ തോട്ടത്തിലെ സുഖസൗകര്യങ്ങളാണ് കാരണം. തോട്ടത്തിൽ വളരെ സുഖമല്ലയോ? അവർ നടാത്ത മുന്തിരിച്ചെല്ലാം ഇഷ്ടംപോലെ പറഞ്ഞ് തിന്നാമല്ലോ. അപ്പോൾ ഈ തോട്ടത്തിലെ സുഖസൗകര്യങ്ങൾ ഓർത്താൽ ഈ വയലിലേക്ക് എത്തി നോക്കാൻ പോകുന്ന തോന്നത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഈ മൂപ്പന്മാരെ സഭാശ്രൂഷ ഏൽപ്പിച്ച്. ഈ മൂപ്പന്മാരെ സഭാശ്രൂഷ ഏൽപ്പിച്ചാൽ പിന്നെ തോട്ടത്തിലെ ഫലം മൂപ്പന്മാർക്ക് പറഞ്ഞു തിന്നാൻ പറ്റത്തില്ല. അവന വ്യവസ്ഥയില്ല. കാര്യം മൂപ്പന്മാർക്ക് സ്വന്തമായിട്ട് അവരുടെ സ്വന്തം കൊച്ചു കൊച്ചു തോട്ടമുള്ളവരാ ഭൗതികമായി എന്ന് പറഞ്ഞാൽ അവരെല്ലാം സ്വയം പര്യാപ്തതയുള്ളവരാ. അപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിലെ മുന്തിരി ഞാൻ പറിക്കേണ്ട കാര്യമില്ല, അവർക്കില്ല. അതാണ് എൻ്റെ കാരണം. ഞാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ ഞാൻ ഒന്നൊരു വ്യക്തമായി പറയാം. ഈ സഭാമൂപ്പന്മാരെന്ന് പറയുന്നവരെല്ലാവരും തന്നെ ഭൗതികമായി സ്വയം പര്യാപ്തതയുള്ളവരാണ്. അവർ ഒന്നിലധികം പേരായിരിക്കും ഓരോ സഭയിലും സ്വയം പര്യാപ്തതയുള്ളവരാണ് സാമ്പത്തികമായി. അവർക്ക് ഈ സഭയാൻ തോട്ടത്തിലെ മുന്തിരിയിൽ നിന്നും മുന്തിരിങ്ങ പറിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം ഈ പാസ്റ്റർമാരെയും അപ്പോസ്തലന്മാരെയും വരെ ആരെയും സഭാപരിപാലനം ഏൽപ്പിക്കാതെ എന്തു ചെയ്തു? മൂപ്പന്മാരെ ഏൽപ്പിച്ചു. ഇതതിൻ്റെ ഒരു കാരണം എന്ന കാര്യം കൂടെ നാം വിസ്മരിച്ചു പോരുത്. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് ഒരു സ്ഥിരം സംവിധാനം, ആ സ്ഥിരം സംവിധാനത്തിൽ കൂടെ മാത്രമേ സുവിശേഷ വേല കാര്യമായി ചെയ്യാൻ കഴിയുള്ളൂ. സുവിശേഷ വേല ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള അപ്പോസ്തലന്മാരും അവരോടൊപ്പം സുവിശേഷകന്മാരും മാത്രമല്ല ഈ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഓരോരുത്തരും അവരുടെ സ്ഥാനം എന്തുമായിക്കൊള്ളട്ടെ, അതായിരിക്കണം അവരുടെ ടാർഗറ്റ്. അവരുടെ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞത് സുവിശേഷം എന്നുള്ള കാര്യമായിരിക്കണം. അതിനെ മുൻനിർത്തി വേല ചെയ്തെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിന് എന്തെങ്കിലും ഗുണമുള്ളൂ. അല്ലാതെ ഈ 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലം പഴക്കമുള്ള സഭയിലെ വിശ്വാസികളോട് എന്നുമെന്നും ഈ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും കാര്യം പറഞ്ഞതുകൊണ്ട് സ്വർഗത്തിന് എന്ത് നേടാനാണ്?
അതുകൊണ്ട് സ്വർഗത്തിലൊന്നും നേടാനില്ല. അതുകൊണ്ട് അത് പറയാൻ ആളുണ്ടല്ലോ വേറെ, അതിന് വിശദറിഞ്ഞാൽ പിന്നാലെ പറഞ്ഞായിരിക്കും. അപ്പോൾ ഏത് ജോലിക്ക് വേണ്ടി ആരെ നിയമിച്ചോ ആ ദൗത്യം പൂർത്തീകരിക്കാതെ, ആ ദൗത്യം ചെയ്യാതെ മറ്റൊരുത്തൻ്റെ സ്ഥാനം ഏറ്റെടുത്താൽ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് യജമാനൻ പ്രസാദിക്കുന്ന കാര്യമേ അല്ല. യജമാനൻ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഈ വയൽ പ്രദേശങ്ങളെല്ലാം തോട്ടമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഏതോ കാലത്ത് 50 ഏക്കറുടെ തോട്ടമായതുകൊണ്ട് മാത്രം പോരാ, തൻ്റെ വയ തൻ്റെ തരിശായ ഭൂമികളെല്ലാം തോട്ടമാകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് വിലക്കാരെ വിളിക്കുന്നത്. അപ്പോൾ അതിൽ നാം കൃത്യവിലോപനം കാണിച്ചാൽ ഈ ഒരിക്കലും വയൽ തോട്ടമാകത്തില്ല. അതിന് കാരണം പ്രത്യേകമായിട്ട് ഓർക്കണം, ഈ വിഷയം വിശദീകരിക്കേണ്ട സബ്ജക്റ്റ് ആയതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വിശദീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ സമയം ഇവിടെ തീരുന്നത് കൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന് ശേഷ ഭാഗം അടുത്ത എപ്പിസോഡിൽ പ്രസ്താവിക്കും. ദൈവമായ കർത്താവിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.